നമസ്കാരം. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കേരളത്തില് കോവിഡ് കണക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. എല്ലാവർക്കും അറിയാം, നമുക്കെല്ലാം അറിയാം, ഇന്ത്യയില് ഏകദേശം പകുതിയോളം ജനസംഖ്യ കോവിഡ് പോസിറ്റീവ് ആയ നിരക്കുകളുള്ള ജനസംഖ്യ കേരളത്തിലാണ് എന്നാണ് നമ്മളെല്ലാം വാർത്തകളിലെല്ലാം കാണുന്നത്. ഈ ഒരു അവസ്ഥയില് നമുക്കറിയാം, ഈ നിയന്ത്രണങ്ങൾ പലതും ഇപ്പൊ വീണ്ടും കടുപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് പഴയ ഒരു ലോക്ക്ഡൌണിലേക്ക് പോലും പോകുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് ജനങ്ങൾ ഇപ്പൊ ജീവിക്കുന്നത് കേരളത്തിൽ. മാത്രമല്ല, ഇന്റർസ്റ്റേറ്റ് ട്രാവൽ ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും ഇന്ന് ഇപ്പോ കേരളത്തിലെ ജനതയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലൊരു അവസ്ഥയിൽ ഏറെ സന്തോഷദായകമായ ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. സയൻസ് ബേസ്ഡ് എവിഡൻസ് ബേസ്ഡ് ആയുർവേദയുടെ ഒരു സംരംഭമായ ഹസ്താലംബ എന്നൊരു ഫസ്റ്റ് എയ്ഡ് പ്രോഗ്രാം ഞങ്ങളിപ്പോ ഒരു 2 മാസത്തോളം, ഏകദേശം 2 മാസമായിട്ട് നടത്തി വരുന്നുണ്ട്. ഈ ഹസ്താലംബ സൗജന്യ വൈറൽ ഫീവർ പ്രഥമ ശുശ്രൂഷ പദ്ധതിയാണ്. പ്രഥമ ശുശ്രൂഷയ്ക്ക് പനി, വൈറൽ പനികളിൽ പ്രഥമ ശുശ്രൂഷ അഥവാ ഫസ്റ്റ് എയ്ഡിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് പനി വന്ന് തുടങ്ങുന്ന വേളയിൽ, അല്ലെങ്കിൽ പനി വരാൻ പോകുന്ന വേളയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെയാണോ ചെയ്യണത്, നമ്മൾ എന്ത് ഭക്ഷണമാണോ കഴിക്കണത്, എന്ത് വെള്ളമാണോ കുടിക്കണത്, എന്തിട്ട് തിളപ്പിച്ചാണ് വെള്ളം കുടിക്കണത്, തെറ്റായ മരുന്നുകളാണെങ്കിൽ അതും അത് തന്നെ ഒരു കാരണം മതി പനി കൂടാനായിട്ട്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ദിവസം കഴിക്കുന്നത് മരുന്നല്ല, ഭക്ഷണവും വെള്ളവും നമ്മുടെ ജീവിതചര്യയാണ്. നമ്മൾ ചെയ്യുന്ന വ്യായാമങ്ങൾ, നമ്മൾ പകൽ മുഴുവൻ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അത് മതി, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മൊബൈലുമായിട്ട് കിടക്കയിൽ ഇരിക്കുകയാണെങ്കിൽ അത് മതി നമുക്ക് ഇൻഫെക്ഷൻ. ഇപ്പൊ കോവിഡ് തന്നെ ആവണമെന്നില്ല അല്ലേ. അപ്പൊ നമുക്ക് കോവിഡ് ആണെന്ന് അറിഞ്ഞിട്ട് പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. വൈറൽ പനി എന്ത് തന്നെ ആയാലും ബാക്കിയുള്ളവർക്ക് അത് പകരാം, അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് വരാം. അപ്പൊ കോവിഡ് ആണെന്ന് അറിഞ്ഞ് വിശേഷിച്ച് ഒന്നുമില്ല. ഇനി അഥവാ കോവിഡ് ആണെങ്കിലും അല്ലെങ്കിലും ഏത് പനി വരുമ്പോഴും ആദ്യമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കൃത്യമായിട്ട് ഒരാളുടെ ജീവിത വ്യവസ്ഥയും അയാൾക്ക് നിലവിലുള്ള രോഗങ്ങളും അല്ലെങ്കിൽ അയാൾ കഴിക്കുന്ന ഔഷധങ്ങളും എല്ലാം അറിഞ്ഞതിനു ശേഷം അയാളുടെ ജീവിതചര്യയിൽ അയാൾ കുടിക്കുന്ന വെള്ളം, അയാൾ കഴിക്കുന്ന ആഹാരം ഏത് രീതിയിൽ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് പനിയെ മാറ്റുക. ഏത് വൈറൽ പനി ആയിക്കോട്ടെ, അത് ആദ്യം ഒരു ടെസ്റ്റ് ചെയ്യും. ഇപ്പൊ വെറും ഒരു പോസിറ്റീവ് നെഗറ്റീവിന് വലിയ പ്രാധാന്യമൊന്നുമില്ല ആയുർവേദത്തിൽ, ശാസ്ത്രീയ ആയുർവേദത്തില്. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ശരീരത്തിന് അകത്തുള്ള ആയുർവേദ ശാസ്ത്രത്തില് ശരീരത്തിന് അകത്തുള്ള ആന്തരിക കാര്യങ്ങളാണ്. ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് വൈറസ് ശരീരത്തിൽ എത്തുമ്പോൾ ശരീരം വൈറസിനോട് പ്രതികരിക്കുന്നതിനെയാണ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി, പചന വ്യവസ്ഥ, ഇന്റേണൽ ഡ്രെയിനേജ് മെക്കാനിസം, ഇതെല്ലാം നമുക്ക് പുറത്തു നിന്ന് തന്നെ കൃത്യമായ ജീവിതചര്യ, മെഡിക്കേറ്റഡ് വാട്ടർ, മരുന്നിട്ട് തിളപ്പിച്ച വെള്ളം, ഇതെല്ലാം കൊടുത്തുകൊണ്ട് മരുന്നുകളൊന്നും ഇല്ലാതെ, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഹസ്താലംബ എന്ന ഞങ്ങളുടെ ഈ ഫസ്റ്റ് എയ്ഡ് പരിപാടിയിൽ ഞങ്ങൾ മരുന്നുകളൊന്നും നൽകുന്നില്ല. ഞങ്ങളെ രോഗിക്ക് കൃത്യമായ ജീവിതചര്യ, കൃത്യമായ ഔഷധജലം നിർണയിച്ച് ഡോക്ടർമാര് ഇതിലെ ട്രെയിനിങ് പ്രത്യേക പരിശീലനം നേടിയ, ഈ SBBA എന്ന മെത്തഡോളജിയിൽ പ്രത്യേക പരിശീലനം നേടിയ ഡോക്ടർമാരും വോളണ്ടിയർമാരും ഉണ്ട്. അവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, നിങ്ങൾക്ക് കൃത്യമായ ഒരു ഗൈഡൻസ്, നിങ്ങൾ എന്ത് ചെയ്യണം, അതിനു മുൻപ് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ്. അത് കോവിഡ് ടെസ്റ്റ് ഒന്നുമല്ല, ബ്ലഡിൽ ചില ബേസിക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ രീതിയിലായിരിക്കും നിങ്ങളുടെ തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. 5 ദിവസത്തിനകം രോഗിയെ മടക്കം ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഈ ഫസ്റ്റ് എയ്ഡ് പ്രോഗ്രാം. ഇത് ഇതുവരെ ചെയ്ത 100% രോഗികളിലും ഇത് സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതവസ്ഥയിലും, അതായത് പനി കൂടിയ അവസ്ഥയിൽ വന്നിട്ടുണ്ട്, പലപ്പോഴും വേറെ ചികിത്സാശാസ്ത്രങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന് പ്രയോജനപ്പെടാതെ വന്ന രോഗികളുണ്ട്, ഓക്സിജൻ സാച്ചുറേഷൻ വളരെ കുറഞ്ഞു വന്ന രോഗികളുണ്ട്. എല്ലാ തരത്തിലുള്ള രോഗികളും നമ്മുടെ ഈ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രായത്തിലുള്ളവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരെയൊക്കെ തന്നെയും
ഈശ്വരാധീനം കൊണ്ടും നമ്മുടെ ശാസ്ത്രത്തിന്റെ ആ ഒരു ആക്യുറസി അഥവാ കൃത്യത, സൂക്ഷ്മത എന്നിവയുള്ള ഒരു ശാസ്ത്രമാണ് ആയുർവേദം എന്നുള്ളത് കൊണ്ടും, എല്ലാറ്റിനും ഉപരി ഈശ്വരാധീനം കൊണ്ടും എല്ലാ രോഗികളെയും നമുക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇനി ചില രോഗികളെ നമുക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് കാരണം അവര് കൃത്യമായിട്ട് നമ്മൾ പറയുന്ന രീതിയിലുള്ള ജീവിതചര്യ, നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള ഒരു ജീവിതചര്യ ആയിരിക്കും ഡോക്ടർ നിർദ്ദേശിക്കുന്നത്, അല്ലാതെ ആഴ്ചകളും മാസങ്ങളും അല്ല. അത് കൃത്യമായി ഫോളോ ചെയ്യാത്തിടത്തോളം കാലം എന്ത് രീതിയിലുള്ള റിസ്കുകളും വരാം. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള രോഗികളെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതല്ലാതെ എല്ലാ രോഗികളും കൃത്യമായി ഫോളോ ചെയ്തിട്ടുള്ള എല്ലാ രോഗികളും കൃത്യമായി 5 ദിവസം, മിക്കവാറും ആൾക്കാരും 1-2 ദിവസത്തിനകം തന്നെ പൂർണ്ണമായിട്ടും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് വളരെ ശിശുക്കളാണെങ്കിലും ബാലന്മാരാണെങ്കിലും ഏത് ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും, അഡൽട്ട് ആണെങ്കിലും, ഓൾഡ് ഏജ് അല്ലെങ്കിൽ അഥവാ സീനിയർ സിറ്റിസൺസ് ആണെങ്കിലും, ഏത് അവസ്ഥയിലാണെങ്കിലും ഈ പരിപാടിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇത് തികച്ചും സൗജന്യമാണ്. ഇത് ഏറ്റവും വലിയ പ്രത്യേകത, ഇത് മരുന്നില്ലാത്ത ഒരു പ്രോഗ്രാമാണ്. ഇതിന്റെ ഫലപ്രാപ്തി നിങ്ങൾക്ക് ആദ്യ ദിവസത്തിൽ തന്നെ അറിഞ്ഞു തുടങ്ങുന്നു. ആദ്യ ദിവസത്തിൽ തന്നെ നിങ്ങളുടെ പചന പ്രക്രിയ ഇംപ്രൂവ് ആവണതും നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നു. പിന്നീട് ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് 5-ാമത്തെ ദിവസം ചെയ്യും. രോഗമുക്തിക്ക് ശേഷം ഞങ്ങള് ബ്ലഡ് റൂട്ടീനും അങ്ങനെ അടിസ്ഥാനപരമായ ടെസ്റ്റുകൾ, കോവിഡ് ടെസ്റ്റ് അല്ല, കോവിഡ് പോസിറ്റീവ് ആയവരും അല്ലാത്തവരും എല്ലാവർക്കും, കോവിഡ് മാറി പിന്നീട് പനി വരുന്നവർക്കും എല്ലാവർക്കും ഇതിൽ രജിസ്റ്റർ ചെയ്യാം. ഇത് തികച്ചും സൗജന്യമാണ്. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം, ആശുപത്രികളിലേക്ക് പോകേണ്ടി വരാതിരിക്കുന്നു, വേറെ ചികിത്സകൾ സ്വീകരിക്കേണ്ടി വരാതിരിക്കുന്നു, എത്രയും പെട്ടെന്ന് നമുക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്താൻ പറ്റുന്നു. ഇത് രോഗലക്ഷണങ്ങളെ അടിച്ചമർത്താനുള്ള ഒരു ചികിത്സയല്ല, അല്ലെങ്കിൽ ഒരു പ്രഥമ ശുശ്രൂഷയല്ല. ഇത് കൃത്യമായ പ്രഥമ ശുശ്രൂഷ കൊണ്ട് ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ എല്ലാ മലയാളികളോടും ഇത് ഇതിന്റെ പനിയുള്ള അവസ്ഥയിലേ പറ്റൂ, അല്ലെങ്കിൽ പനി വരാൻ പോകുന്ന അവസ്ഥയിലും ചെയ്യാം. ആരോഗ്യമുള്ളവർക്ക് ഈ പരിപാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പോസിറ്റീവ് ആയി എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്തും രോഗലക്ഷണങ്ങൾ നോക്കിയും പനിയും ഇൻഫെക്റ്റീവ് ഫീവറിന്റെ അഥവാ അണുജന്യ പനിയുടെ ലക്ഷണങ്ങൾ ഉള്ളവരെയാണ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സേവനം എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മുടെ കേരളമായിരിക്കട്ടെ ഇന്ത്യയിൽ ആദ്യത്തെ കോവിഡ് വിമുക്ത സംസ്ഥാനം. അതിനായി പ്രാർത്ഥിക്കുന്നു, അതിനായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. നന്ദി, നമസ്കാരം.